ടീച്ചറെ ബുദ്ധിയുള്ള പയ്യന, പക്ഷെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ? പഠിക്കാൻ കഴിവില്ല എന്നിട്ടല്ല, അതിന് മനസ്സ് വെക്കാഞ്ഞിട്ടാ. എന്നായിരിക്കും അനാവശ്യ കൂട്ടുകെട്ടെല്ലാം ഒഴിവാക്കി പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും, അതല്ലേ? അല്ല, ഇവന്റെ അച്ഛനാ. അതല്ല ഞാൻ പറയാൻ വരുന്നതല്ല, അച്ഛട്ടായി പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. കൊല്ലം കുറയില്ലേ ഞാൻ ഈ പി ടി എ മീറ്റിംഗിന് വരാൻ തുടങ്ങിയിട്ട്. ടീച്ചർ പുതുതായി ജോയിൻ ചെയ്തോണ്ടാ, പഴയ ടീച്ചർമാരോട് ചോദിച്ചാ മതി. അവരോട് ചോദിച്ചു, അവരെന്നെ ഈ ഡയലോഗ്സ് അല്ലേ എഴുതി തന്നത്. അയ് ശരി, സ്കൂള് കണ്ടുപിടിച്ചതിന് മുന്നേ കണ്ടുപിടിച്ച ഈ ഡയലോഗുകള് ഒരു കോട്ടവും തപ്പാതെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, സന്തോഷം. ഇതിനു പുറമെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയാനുണ്ടോ? എന്താ കേൾക്കട്ടെ. ഒന്ന് ശ്രദ്ധിച്ചാ മതി, നല്ല ഭാവിയുള്ള പയ്യനാ. കാക്കാലത്തി പറയൂ, ഇത്രയും അക്യൂറേറ്റ് ആയി. പ്രതീക്ഷ തെറ്റിച്ചില്ല, എല്ലാം എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. അടുത്ത പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും എക്സ്പെരിമെന്റൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇതും എക്സ്പെരിമെന്റൽ തന്നെ. നിങ്ങൾ വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യാതെ ഒരു മുത്തശ്ശി കഥ കാണുന്ന ലാഘവത്തിന് കണ്ടാ മതി എന്ന് മാത്രം. ഓക്കേ, ബൈ. നമസ്കാരം. ആരുടെ പേരെന്താ? ആരുടെ പേര് ആരു തന്നെ ആയിരിക്കും അല്ലെ, എനിക്ക് എങ്ങനെ അറിയാം? ടീച്ചർ, അതെ, ഇവൻ നല്ല ബുദ്ധിയുള്ള പയ്യനാ, പക്ഷെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. പഠിക്കാൻ കഴിവില്ലായിട്ടല്ല, അതിന് മനസ്സ് വെക്കാഞ്ഞിട്ടാ. അനാവശ്യ കൂട്ടുകെട്ടെല്ലാം ഒഴിവാക്കി പഠിച്ചാൽ ഇവന് നല്ല മാർക്ക് വാങ്ങിക്കാം. അല്ല ടീച്ചർ, എന്റെ മോള് പിങ്കിയുടെ കാര്യം തന്നെയാണോ പറയുന്നത്? അയ്യേ, ഇയാളെന്റെ അച്ഛനൊന്നല്ല, എന്റെ അച്ഛൻ തന്നെ ഇവിടെ. അച്ഛനെ കൊണ്ട് അകത്തേക്ക് കയറട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. ഡാഡി ഓഫ് അമ്പാടി. ഓവറാക്കി ചോളാക്കല്ലടോ, വാടക എടുത്താന്ന് മനസ്സിലാവും. ടീച്ചറെ, എന്റെ കൊച്ചു ക്ലാസ്സിൽ ഫസ്റ്റാ, അത് പിന്നെ ഈ അനാവശ്യം കൂട്ടുകെട്ടും വേണ്ട വിധത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ തന്നെ കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് റെഡിമെയ്ഡ് ആണ് അല്ലേ? അതല്ല, ഈ ഡയലോഗ്സേ ഓരോ പിള്ളേർക്ക് അനുസരിച്ച് ഓൾറെഡി അടുപ്പിച്ചു വെച്ച തുണികൾ എടുത്ത് ഉടുപ്പിച്ചു കൊടുക്കുന്ന പോലെ.